ആർ.എസ്.പി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ച സജീവമാക്കി ഔദ്യോഗികപക്ഷം. സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രേമചന്ദ്രനെ കൊണ്ടുവരാനാണ് നീക്കം. സംസ്ഥാന സമ്മേളനത്തിലെ ധാരണ പ്രകാരം ദേശീയ സമ്മേളനത്തിന് ശേഷം ഷിബു ബേബി ജോണിനെ സെക്രട്ടറിയാക്കാനായിരുന്നു ധാരണ. നിലവിലെ സാഹചര്യത്തിൽ ഷിബു സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് മുന്നിൽ കണ്ടാണ് ഈ നീക്കം നടത്തുന്നത്. ആർ.എസ്.പി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഉടൻ ഒഴിയുമെന്ന സൂചന എ. അസീസ് തന്നെ പങ്കുവയ്ക്കുന്നു. പകരമാര് എന്ന ചോദ്യത്തിന് രണ്ട് പേരുകളാണ് ഉയരുന്നത്, ഷിബു ബേബി ജോണും അല്ലെങ്കിൽ പ്രേമചന്ദ്രനും. ഔദ്യോഗിക പക്ഷമാണ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് എ. അസീസ് നടത്തിയത്. സെക്രട്ടറി സ്ഥാനം ഒഴിയുന്ന കാര്യം ഫെബ്രുവരിയിൽ ചേരുന്ന കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ വിഷയം വിശദമായി ചർച്ച ചെയ്ത ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നും അസീസ് പറഞ്ഞു. മാധ്യമ വാർത്തയാണല്ലോ, മാധ്യമ വാർത്ത ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റും കേന്ദ്ര കമ്മിറ്റിയും ഫെബ്രുവരി മാസം 10, 11, 12 തീയതികളിൽ ഡൽഹിയിൽ കൂടുന്നുണ്ട്. ഞാനും പോകുന്നുണ്ട്. അവിടെയും ഈ കാര്യം ചർച്ച ചെയ്തതിന് ശേഷം ആ കേന്ദ്ര മാറ്റം വേണമെന്ന ഒരു സൂചന നേരത്തെ സമ്മേളനത്തിലുണ്ടായിരുന്നു. അത് ആ ചർച്ചയ്ക്ക് ശേഷം ഔദ്യോഗികമായി ഞാൻ നിങ്ങളെ അറിയിക്കാം. എന്തുകൊണ്ടാണ് സ്ഥാനം ഒഴിയുന്നത്? എങ്ങനെയൊരു സ്ഥാനം ഒഴിയണമെന്ന് തീരുമാനിക്കുന്നത് കൊണ്ട്. അപ്പോൾ തീരുമാനമെടുത്തോ? തീരുമാനമെടുത്തെങ്കിൽ എപ്പോഴേ നിങ്ങളെ അറിയിക്കാമായിരുന്നു. നിങ്ങൾ ആകാംക്ഷ കാണിക്കേണ്ട കാര്യമില്ല, അറിയിക്കാം. ഞങ്ങൾ തീരുമാനിക്കാത്ത കാര്യം തീരുമാനിക്കാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതേസമയം ഷിബു ബേബി ജോൺ രാഷ്ട്രീയത്തിനൊപ്പം സിനിമാ നിർമ്മാണ മേഖലയിലും ചുവടുറപ്പിച്ചു വരികയാണ്. ഇതിൻ്റെ പിന്നാലെ ഈ അവസരം മുതലെടുത്ത് ഷിബുവിനെ സമ്മർദ്ദത്തിലാഴ്ത്തി പ്രേമചന്ദ്രനെ സെക്രട്ടറിയാക്കാനാണ് ഔദ്യോഗിക പക്ഷത്തിൻ്റെ നീക്കം. ഈ നീക്കം മുന്നിൽ കണ്ട് തന്നെ അസീസ് പദവി ഒഴിയേണ്ട സാഹചര്യമില്ലെന്ന കരുതലോടെയുള്ള പ്രതികരണമായിരുന്നു ഷിബുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചർച്ചയും ഈ ദിവസം ഈ നിമിഷം വരെ നടന്നിട്ടില്ല. അത് എങ്ങനെ വാർത്ത വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അത് ഏതെങ്കിലും സമയത്ത് അങ്ങനെ വല്ല ചർച്ചകളുണ്ടെങ്കിൽ ആ സമയത്ത് യഥേഷ്ടം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അല്ല, പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇടയ്ക്ക് കൂടുന്നുണ്ടല്ലോ, അതിന് ഇങ്ങനൊരു മാനം കൊടുത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് പാർട്ടിയുടെ കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്തിൽ അറിയിക്കും. ഇത് ഊഹാഭോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ചകൾ ചെയ്തിട്ട് കാര്യമില്ല. യാതൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഏകകണ്ഠമായിട്ട് സഖാവ് എ. അസീസിനെ പാർട്ടി സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു. അതാണ് ആകെ ഉണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. സ്വാഭാവികമായിട്ടൊരു അല്ല, ഞങ്ങൾക്ക് ഒരു ലോക്സഭാ MP ഉണ്ട്. കഴിഞ്ഞ 2 തവണയും അദ്ദേഹം ജയിച്ചത് സഖാവ് എ. അസീസ് സെക്രട്ടറി ആയിരുന്നപ്പോൾ തന്നെയാണ്. അതുകൊണ്ട് തുടർന്നും ജയിക്കാൻ വേണ്ടി അതിനുവേണ്ടി ഒരു മാറ്റം എന്ന് പറയുന്നത് അർത്ഥമില്ല. മാത്രമല്ല, കേരളത്തിൽ ഉടനീളം കഴിഞ്ഞ തവണത്തെ നഷ്ടപ്പെട്ട ഒരു സീറ്റൂടെ തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണ്. ഔദ്യോഗിക ആർ.എസ്.പി പക്ഷത്തിൻ്റെ നീക്കം തള്ളി അസീസ് തുടരണമെന്ന പ്രചാരണം ഷിബു ബേബി ജോൺ പക്ഷവും ആരംഭിച്ചു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയും വരെ അസീസ് തുടരണമെന്ന് ഷിബു പരസ്യമായും പറയുകയും ചെയ്തു. വിഷയത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വം സ്വീകരിക്കും. ഷിബു ഇപ്പോൾ സിനിമാ നിർമ്മാണത്തിൻ്റെ തിരക്കിലാണ്. ഷിബുവിൻ്റെ സിനിമ വരും ദിവസങ്ങളിൽ ഗുജറാത്തിൽ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. ഏതായാലും 3-4 മാസമെങ്കിലും ഗുജറാത്തിൽ ഷൂട്ടിംഗ് ഉണ്ടാവും. ഈ സമയത്ത് പാർട്ടിയിൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് സജീവമാകാൻ ഷിബു ബേബി ജോണിന് എന്തായാലും സാധിക്കില്ല. ഈ അവസരം മുതലെടുത്താണ് പ്രേമചന്ദ്രൻ നീക്കങ്ങൾ നടത്തുന്നത്.